നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ചേനയുടെ ജോർജിയൻ അപ്പാരൽസ് വസ്ത്ര നിർമ്മാണ യൂണിറ്റ് കത്തിനശിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു തീപിടുത്തം. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി സ്ഥാപന ഉടമ പറഞ്ഞു. കോതമംഗലം ചേലാട് ജോർജിയൻ അപ്പാരൽസ് എന്ന റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണ യൂണിറ്റിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ സംഭവിച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടം. 3 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. കോതമംഗലത്ത് നിന്നും ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എം മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ എത്തിയ അഗ്നിരക്ഷാസേന തീ അണച്ചു. വടാട്ടുപാറ സ്വദേശി മണ്ണാർകുഴി എൽദോസിന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രനിർമ്മാണ യൂണിറ്റിനാണ് തീപിടിച്ചത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അഗ്നിബാധയുടെ കാരണമെന്നാണ് നിഗമനം. ലക്ഷങ്ങളുടെ സ്റ്റോക്കും മെഷീനറികളും ഉണ്ടായിരുന്നുവെന്നും നഷ്ടം എത്രയെന്ന് പരിശോധിച്ചു വരികയാണെന്നും ഉടമ എൽദോസ് പറഞ്ഞു. ഇത് ലേഡീസ് വെയർ നിർമ്മിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. 10-18 പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരു 3:30 എനിക്ക് ഫോൺ വരുന്നത്. ഇവിടെ എങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പുക വരുന്നു എന്നും പറഞ്ഞുണ്ട്. അപ്പൊ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ടടുത്ത് ഈ മാന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ റൂമിലേക്ക് പുക കയറി ചെന്നപ്പോഴാണ് അവര് ബിൽഡിങ്ങിന്റെ ഓണറെ അറിയിച്ചു. ഓണറെ എനിക്ക് ഫോൺ ചെയ്തു. ഞാനിവിടെ വന്നപ്പോ ഏകദേശം എല്ലാം കത്തി തീർന്നിട്ടുണ്ട്. പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നപ്പോഴേക്കും ഏകദേശം എല്ലാം കത്തി തീർന്നു. ഒരുപാട് മെഷീനറീസ് പോയിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ഏകദേശം ഒരു 50 ലക്ഷത്തിന് മേലെ ഉണ്ടാവണം സ്റ്റോക്ക്. മെഷീനറീസിന്റെ അറിയില്ല, നോക്കിയിട്ട് വേണം എത്ര ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.